ഉച്ചാരണ വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ആദ്യമായിട്ടാണ് ചേരാണെന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ എല്ലാം അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം എൻ്റെ ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്നെ ഞാൻ ഇട്ടിരുന്നത് എൻ്റെ ധാവണി, എൻ്റെ ഹസ്ബൻഡ്, മോൻ എല്ലാവരും ഇട്ടിരുന്നത് എല്ലാം ജിമ്മിക്ക് കമ്മലിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ ആ മൂന്ന് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജിമ്മിക്ക് കമ്മലിൽ നിന്ന് മേടിച്ച സാധനങ്ങളുടെ. അപ്പോൾ അതും നിങ്ങൾ കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നേക്കുന്നേ, ഞാനല്ല, എൻ്റെ വീട്ടിൽ മൂന്ന് കബോർഡുണ്ട്. നമ്മൾ ഇവിടെ സെക്കൻഡ് ഹാൻഡ് കബോർഡാണ്, പിന്നെ പുതിയ കബോർഡ് മേടിച്ചു. പുതിയ കബോർഡ് മേടിച്ചിട്ടും ഒരു മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ എല്ലാ പീസസും ഇങ്ങനെ വിട്ടുവിട്ടിട്ട് പോരുവാണ്. അപ്പം നമ്മുടെ നാട്ടിലെ പോലെ ഒരു നല്ലൊരു കബോർഡ് കിട്ടാൻ ഇവിടെ ഭയങ്കര പാടാണ്. ആൻറ്റിക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പം ഇവിടെ ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു വടിവേലു എന്ന് പറഞ്ഞ ഒരാൾ എല്ലാ വീടുകളിലും നല്ല ഫിറ്റഡ് കബോർഡും വാർഡ്രോബും കട്ടിലും എല്ലാം ശരിയാക്കി കൊണ്ടുവരും. അപ്പം ഇച്ചിരി എക്സ്പെൻസീവ് ാണ്, പക്ഷെ എന്നാലും അത് വേർത്താണ്, നല്ല ഗ്യാരണ്ടി ഉണ്ട്, നല്ല സാധനമാണ്, നല്ല പണിയാണ്. അപ്പം അവരിന്ന് നമ്മുടെ കബോർഡുകളെല്ലാം മാറ്റാൻ വേണ്ടി പോവാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ കബോർഡുകളൊക്കെ കുറച്ചൊക്കെ അറിയായിരിക്കും. എൻ്റെ ആ ഭാഗത്തൊക്കെ ഒന്നും പോകാനേ കൊള്ളത്തില്ല, കാരണം എല്ലാം ആടി ഒലഞ്ഞ് ഈ അപ്പൂപ്പൻ്റെ പല്ല് പോലെയാണ് ആടിയാടി പോകുന്നതാണ്. അപ്പം ഞാൻ കാണിക്കാം, തുടക്കം അവസാനം മാത്രം കാണിക്കാം കേട്ടോ. അപ്പം നിങ്ങൾ ഈ കബോർഡ് കണ്ടിട്ടുണ്ടല്ലോ, സ്ലൈഡിങ് ഡോർ മൂന്നെണ്ണമാണ്. അപ്പം ഞാനിപ്പോൾ തുറന്ന് കുറേ സാധനങ്ങളൊക്കെ എംപ്റ്റി ആക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ഇതായിരുന്നു, പക്ഷേ എനിക്കിത് വലിയ കുഴപ്പമില്ല ഈ കബോർഡ്, പക്ഷേ ഇത് ഒത്തിരി പഴയതാണ്, തടിയാണ്, പിന്നെ ഭയങ്കര ഒച്ചയൊക്കെയാണ് കേൾക്കുമ്പോൾ. അപ്പോൾ ഈ കബോർഡാണ് ഒന്ന് മാറ്റാൻ പോണേ. പിന്നെ നമ്മുടെ സെക്കൻഡ് ബെഡ്റൂമിൽ അവിടെയുള്ള ഒരു കബോർഡ്, ഈ കബോർഡ് കണ്ടാൽ മതി. ഇതിൻ്റെ ഈ താഴത്തെ ഈ ഭാഗങ്ങളൊന്നും കാര്യം നല്ല തടിയാണ് ഫ്രണ്ടിൽ, പക്ഷെ ബാക്കിൽ കൊള്ളത്തില്ല. ഈ ഈ സാധനമൊന്നും തുറക്കാനേ പറ്റത്തില്ല. പിന്നെ ഇതാണെങ്കിൽ ഇതുണ്ടോ, ഇതിന് ഇങ്ങനെ കൂട്ടിവെച്ചൊക്കെ ഇതെല്ലാം കൂടെ എനിക്കിനി പാക്ക് ചെയ്യണം. അപ്പം ആ ഇത് മാത്രമേ ചെയ്തുള്ളൂ. അപ്പം ഇതാണ് ഒരെണ്ണം നമ്മൾ മാറ്റാൻ വേണ്ടി പോകുന്നത് കേട്ടോ, ഇത് മാറ്റാൻ വേണ്ടി പോകുന്ന ഒരെണ്ണമാണ്. ഓക്കെ, ഈ കബോർഡും നല്ല ഉറക്കമാണ്. ഈ കബോർഡാണ് മാറ്റാൻ വേണ്ടി. എൻ്റെ അടിയിലത്തെ ഡ്രോസ് ആണ് ഉരുവിരി പോരുവാണ്, അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ 150 പൗണ്ട് കൊടുത്ത പുതിയ കബോർഡ് ഫർണിച്ചറൊക്കെ മേടിച്ചാണ്, പക്ഷേ അതിപ്പം മാറി. ഇപ്പം നമ്മളിവിടെ എല്ലാം പാക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഇരുന്ന് ഓൾഡ് കബോർഡുകളൊക്കെ എടുത്തുകൊണ്ട് പോയി, എന്താ സാധനങ്ങളെല്ലാം ഇങ്ങനെ ഓരോ കബോർഡുകളാണ് സെറ്റപ്പ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കബോർഡിൽ നിന്ന് മൊത്തം അയച്ചു. അപ്പം ഇതാണ് റൂമിൻ്റെ അവസ്ഥ, എല്ലാം കൂടെ പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇത് നോക്കാം, ഇവിടെ മൊത്തം എംപ്റ്റി ചെയ്തു. ഇതാണ് അപ്പോൾ ഫ്രെയിം ഇവിടെ വെക്കുവാന്ന് തോന്നുന്നു. അത് മൊത്തം ഇവിടെ ചെയ്തു കൊണ്ട് ആ ക്രീസ് എൻ്റെ ക്രീസ് എല്ലാം ഞാൻ ആക്കിയിട്ടേക്കുവാണ്. ഓക്കെ, അവർ മൂന്ന് പേരാണ് വന്നത്. മൂന്ന് പേരും കൂടെ കൂടി ഓരോ റൂം എടുത്തു. ഇത് ഏറ്റവും വടിവേലുമാണ് ചെയ്തത്. ഇതിൻ്റെ ഫ്രെയിം മാത്രം വെച്ചിട്ട് പുള്ളി പോയി. അപ്പം ഈ വാർഡ്രോബ് കംപ്ലീറ്റായി മൊത്തം കഴിഞ്ഞു. പക്ഷേ ബാക്കി രണ്ട് കബോർഡിൻ്റെ കുറച്ച് പാട്ട് മിസ്സിങ്ങാണ്, കുറച്ച് പാട്ട് വന്നില്ല. അപ്പം അതെ, ഇത് മോൻ്റെ ബെഡ്റൂമാണ്. മോൻ്റെ ബെഡ്റൂമിൻ്റെ ഡോറൊന്നും വന്നില്ല, ബാക്കി ഫുൾ കംപ്ലീറ്റായി. അപ്പം അതിൻ്റെ ഡോറും കൂടെ ഫിറ്റ് ചെയ്യണം അതിൻ്റെ അകത്ത്. അപ്പം ഇതെല്ലാം ഡോർ ഫിറ്റ് ചെയ്യാൻ നമുക്ക് സാധനങ്ങളൊന്നും എടുത്ത് നോക്കാൻ പറ്റത്തില്ല, കാരണം പൊടികളെല്ലാം പിന്നെയും കയറുമല്ലേ. അത് കാരണം അത് നമുക്കൊരു വിഷമമാണ്. അപ്പം ഇത് ഈ ഇതിൻ്റെ മുക്കാൽ ഭാഗം കഴിഞ്ഞു. ഏറ്റവും അറ്റത്തുള്ള പാനലിൻ്റെ ഒരു ഒരു ചെറിയൊരു ഡോർ, അതിന് മൊത്തം നമ്മൾ വെക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ വൈഫൈയുടെ ബോക്സും അങ്ങനെയുള്ളതെല്ലാം വെക്കാനായിട്ട് ഡോർ വേണ്ട, ബാക്കി ഒരു ചെറിയ ഒരു പാട്ടിൻ്റെ ഡോർ വേണേ. ാണ് ഇതെല്ലാം ശരിയാക്കണേനി. അപ്പം ഇതാണ് കബോർഡ്. അതെ, അടുത്ത കബോർഡ് ഇതാ കേട്ടോ. അപ്പം നല്ല വെരി സോഫ്റ്റ് ആൻഡ് ഇതാണ്, ബ്ലൂ കളറാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത് കണ്ട. അപ്പം ഇങ്ങനെ കണ്ട, ഇതിന് ഇച്ചിരി ഓപ്പൺ ആണ്. നമ്മൾ ഈ വെള്ളയ്ക്ക് കവറുണ്ട്, അത് കവർ അവർ കൊണ്ടുവന്നില്ല, അപ്പോൾ അത് കൊണ്ടുവരും. ഇത് നമ്മൾ ഓപ്പൺ ആയിട്ട് വെക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അതാണ് പറഞ്ഞത്. പിന്നെ തക്കടൂൻ്റെ ഇതിന് ബ്ലൂ ആണ്, പക്ഷേ അതിൻ്റെ കബോർഡിൻ്റെ കവർ വന്നിട്ടില്ല, അത് കാരണമാണ്. അപ്പോൾ അതിൻ്റെ കവർ പണി കഴിഞ്ഞു. ഇതാണ് ബ്ലൂ ഡോർ കേട്ടോ, നല്ല സ്റ്റോറേജ് ബെഡ്. എനിക്കത് നോക്കണം എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായില്ല, അതെങ്ങനെയാണ് അതിനകത്ത് സാധനങ്ങളൊക്കെ കയറ്റി വെക്കണേ, നമുക്ക് നോക്കാം കേട്ടോ. അപ്പം പിന്നെ ഇതേ ഇതാണ് അതിൻ്റെ ബാക്കി, ഇതേ മുകളിലത്തെ ഒരു ഭാഗം ഈ കബോർഡിൻ്റെ ഞാൻ അടപ്പ് എന്ന് പറഞ്ഞില്ലേ,
അപ്പം ഇങ്ങനെ ഇത്രയും ഭാഗത്താണ് നമ്മൾ അടപ്പ് ചോദിച്ചേക്കുന്നത്. ബാക്കി ഇത് വയറൊക്കെ വെക്കാനായിട്ട് ഇങ്ങനെയാണ് ചോദിച്ചത്. അപ്പം കബോർഡിൻ്റെ അകമൊക്കെ അടുക്കി പറക്കിയേക്കുന്നത് കാണിക്കാം. അപ്പം അങ്ങോട്ടൊക്കെ അതെ നിങ്ങൾക്ക് കാണാമല്ലോ, ഇനിയിപ്പോൾ ലൈറ്റൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പം അതെ ഇങ്ങനെ ഹാങ്ങിങ്സൊക്കെ ഇവിടെ ഇട്ടേക്കുവാണ്. പിന്നെ ബെഡ്ഷീറ്റ് കാര്യങ്ങൾ നല്ല സ്പേസ് ഉണ്ട്. ഓപ്പൺ ദ ടോർച്ചക്കടെ. അപ്പം അവിടെ എന്തൊക്കെയാണ് ടവൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത്. ഇത് ഗസ്റ്റ് റൂമാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ട ഇത് ബാക്കിയുള്ള കുഷ്യൻസ് കവേഴ്സ് അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊക്കെ ബാക്കിയുള്ള കുറേ സാധനങ്ങൾ എന്തൊക്കെയോ കുറേ സാധനങ്ങളാണ് നമ്മുടെ ഗിഫ്റ്റ് ഐറ്റംസ് അങ്ങനെയൊക്കെ സാധനം. അപ്പോൾ ഇതൊരു സ്ലൈഡിങ് ഡോറാണ്. അപ്പം വെരി സ്മൂത്ത് ആൻഡ് ഈസി ആയിട്ട് സ്ലൈഡ് ചെയ്യാം. പിന്നെ ഇത് തുറന്ന പിന്നെ സോ അവിടെയും ഇതുപോലെ ഇങ്ങനെ തുണികളെല്ലാം ഇങ്ങനെ അടുക്കി പറക്കി വെച്ചേക്കുവാണ്. അപ്പം നല്ല സ്പേഷ്യസ് ആണ്. എൻ്റെ ചുരിദാറും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ, ബാഗുകൾ, കുറേ ബാഗുകളുണ്ട് കേട്ടോ. അപ്പം അതാണ്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു ഡോറുണ്ട്, പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് മാത്രം ഇത്ര ഭാഗത്തിന്. അപ്പോൾ ഇവിടെയൊന്നും ഞങ്ങൾ വെച്ചിട്ടില്ല, ഇവിടെ വെക്കണേ ഇനി. ഓക്കെ. പിന്നെ താഴെ നമ്മുടെ വൈഫൈയും ബാക്കിയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇവിടുത്തെ മിറർ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. മിറർ വെക്കണം. പിന്നെ ഈ ഫിറ്റഡ് ക്യാബിനറ്റ് ആക്ച്വലി എനിക്കിത് പൊക്കാനുള്ള ആരോഗ്യമില്ല. അല്ലാതെ നിങ്ങളെ ഞാൻ ഇത് കാണിച്ചു തന്നെ. ഐ ഡോണ്ട് തിങ്ക് ഐ ആം ഏബിൾ ടു ഓർ വി ആർ ഏബിൾ ടു സെൻഡ്. ഐ ഡോണ്ട് തിങ്ക് സോ, ബിക്കോസ് ഇതിങ്ങനെ രണ്ട് ബെഡിൻ്റെ മുകളിലേക്ക് ഇട്ടേക്കുവാണ്. ഇതിങ്ങനെ പൊക്കോനെ വെച്ച് പൊക്കിക്കണം. ചെറിയ ഇങ്ങനെ പൊക്കിക്കഴിയുമ്പോൾ ഞാനിവിടെ കാണിക്കാൻ ഭയങ്കര പാടത്തുകൊണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഹോൾഡറുണ്ട്, നിങ്ങൾക്ക് കാണാൻ തോന്നുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ഹോൾ പോലെ. അപ്പോൾ ഇതിങ്ങനെ പൊക്കുവാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഒത്തിരി സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. എനിക്കത് പൊക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം ഇപ്പം നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയി അവിടെ കൊണ്ട് കണ്ടോ. അപ്പം ഇങ്ങനെയാണ് ഇത്. പിന്നെ അടുത്ത് കാണിക്കാം. മോൻ്റെ റൂമിലത്തെ കബോർഡാണിത്. തക്കണം, ക്യാൻ യു പ്ലീസ് ഓപ്പൺ. അപ്പം ഇതിങ്ങനെയാണ്. ഓക്കെ. അപ്പം ഇങ്ങനെ മുകളിൽ ബാഗ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താണ് വെച്ചേക്കണേ, എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ ഹാങ്ങിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെ കുറേ സാധനങ്ങൾ, പുള്ളിയുടെ വെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സോക്സ്, പിന്നെ വേറെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ. പിന്നെ മിറർ വെക്കണം എന്നായിരുന്നു വിചാരിച്ചത്, പക്ഷെ മറന്നുപോയി. മിറർ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കബോർഡിന് വരത്തില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇത് ബാക്കിയുള്ള എന്താ പറയുക, ഇവിടെ ആ കബോർഡിൻ്റെ അകത്തൊന്നും വെച്ചിട്ടില്ല, വെക്കണം. അപ്പം അതെ ഇങ്ങനെ കുറേ സ്പേസ് ഉണ്ട്. യു ലൈക്ക് യുവർ കബോർഡ്? അവിടെ ഒന്നും അധികം വെച്ചിട്ടില്ല കേട്ടോ. യു ലൈക്ക് ഇറ്റ്? ഷോ ഹിയർ, ലുക്ക് ഹിയർ. So, are you satisfied? നിങ്ങൾക്ക് ഞങ്ങളുടെ കബോർഡ് പണികളൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാം. ഇവിടെ യു കെയിലുള്ളവരാണെങ്കിൽ നന്നായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്ട്രോങ് ആണ്, ഗ്യാരണ്ടി ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ഇത്രയും വർഷമായിട്ടുള്ള കബോർഡുകളൊക്കെ മേടിച്ചിട്ട് എല്ലാം പൊട്ടിപ്പറിഞ്ഞ് എപ്പോഴും എപ്പോഴും പോകുമായിരുന്നു. അപ്പം ഇത് വളരെ നല്ല കബോർഡാണ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഒത്തിരി സ്പേഷ്യസ് ആണ്. പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പം ടോട്ടൽ പ്രൈസ് ആയിട്ട് 4,400 pounds. മൂന്ന് കബോർഡ്, പിന്നെ രണ്ട് ചെസ്റ്റ് ഡ്രോയർ, സോറി രണ്ട് സൈഡ് കബോർഡ്, അതായത് ബെഡ്സൈഡ് ക്യാബിനറ്റ്, പിന്നെ ഒരു ഫിറ്റഡ് ബെഡ്, നോട്ട് മാട്രസ്. ഓക്കെ. അപ്പം സ്റ്റോറേജ് ബെഡാണത്, ഫിറ്റഡ് അതല്ല സ്റ്റോറേജ് ബെഡ്. അപ്പം എല്ലാം കൂടെ 4,400 pounds. പക്ഷേ വർത്താണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ ഫോൺ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. വെറുതെ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. അപ്പം ആദ്യമായിട്ടുള്ള വീഡിയോ ആണ്, നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, and press the notification bell, and take care, and bye-bye. Good night.